നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പുസ്തകമാണ് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഓൾറെഡി നേരത്തെ അഞ്ചാമത്തെ ചാപ്റ്റർ പഠിച്ചിരുന്നു അപ്പോൾ നാലാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോ ആണ് ഇത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പലതരം അനീതികൾ ജാതി മത ലിംഗ അത് അങ്ങനെയുള്ള പലതര വേർതിരിവുകൾ അതിനെപ്പറ്റിയൊക്കെയാണ് പഠിക്കുന്നത് അതിനുവേണ്ടി പോരാടിയവരെ പറ്റിയാണ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇതിൻ്റെ തുടക്കം തന്നെ പറയുന്നത് ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിചിറകളിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ സീറ്റ് മാറ്റിയിരുത്തുന്നതായിട്ട് ജാതി വിവേചനത്തെ സംബന്ധിച്ച ഒരു കാര്യമായിരുന്നു അത് കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അഗ്നിചിറകുകൾ ഡോക്ടർ APJ അബ്ദുൽ കലാം അത് ഓർത്തു വയ്ക്കുക തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് മാർജിനലൈസേഷൻ ഇപ്പോൾ സമൂഹത്തിൽ മറ്റുള്ളവരെ മാറ്റി നിർത്തപ്പെടുന്നു അതെന്തുകൊണ്ടാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ നടക്കുന്നത് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പല അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ കുടിയേറി പാർക്കുന്നത് അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കാം അപ്പോൾ അതിൻ്റെ ആസ്പദമായ ചില ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് പല ദുരന്തങ്ങളുടെയും പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു പലതരത്തിൽ അരികുവൽക്കരണം ഉണ്ടാകുന്നുണ്ട് പലതരത്തിൽ ആളുകൾ മാറ്റപ്പെടുന്നുണ്ട് അതിലൊരു കാരണം എന്ന് പറയുന്നത് ഇതാണ് സ്വന്തമായി ഉണ്ടാകുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം ഭൂമി കുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും ഇനി മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ എന്തൊക്കെയാണ് യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു അപ്പോൾ ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അതായത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷൻ അരികുവൽക്കരണം സംഭവിക്കുന്നു അപ്പോൾ പല സ്ഥലത്തും ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ ഒഴിവാക്കുക ആ ഒഴിവാക്കുന്നത് അതിനും അരികുവൽക്കരണമാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് മാർജിനലൈസേഷൻ നേരിടുന്നവർ ആരൊക്കെയാണ് അപ്പോൾ പ്രധാനമായിട്ടും സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞാൽ സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്രവിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ് ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം ഈ ഒരു ന്യൂസ് വന്നതാണ് ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി എന്തെന്നറിയപ്പെടുന്നു അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത് പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു പകുതി കത്തിയ ബെഞ്ചുൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം അപ്പോൾ സ്കൂൾ മ്യൂസിയത്തിൽ ഇപ്പോഴും ആ ഒരു പകുതി കത്തിയ ബെഞ്ചുൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ അപ്പോൾ അങ്ങനെ പഞ്ചമി എന്ന ആ ഒരു ദളിത് ബാലികയുടെ കൈ പിടിച്ച് അയ്യങ്കാളി ആ സ്കൂളിലേക്ക് ചെന്നു ആ ഒരു സമരം അദ്ദേഹം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നറിയപ്പെടുന്നത് താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം
അപ്പൊ വിദ്യാഭ്യാസം നേടുകയാണ് വേണ്ടത്. പലതരത്തിലുള്ള ഈ ഒരു മാർജിനലൈസേഷൻ ഒഴിവാക്കാൻ വിദ്യാഭ്യാസത്തെ ആ ഒരു സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയായിട്ട് അദ്ദേഹം കണക്കാക്കുകയായിരുന്നു. ഇനി ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. അപ്പം എല്ലാത്തിനും വിദ്യാഭ്യാസമാണ് വേണ്ടത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീ നാരായണ ഗുരു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയത് ആരാണ്? ശ്രീ നാരായണ ഗുരു. മറ്റ് നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ടവരുടെ പേര് പറയാം. കുര്യാക്കോസ് ഏലിയ ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. ഇനി ജ്യോതിറാവു ഭുലേ. ജ്യോതിറാവു ഭുലേ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഭുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭുലേ സ്ഥാപിച്ചു. അപ്പോൾ ഈ ഒരു ദളിത് എന്ന ഒരു പദം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ശ്രീ ജ്യോതിറാവു ഭുലേ ആയിരുന്നു. അടുത്തത് സാവിത്രി ഭായ് ഭുലേ. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപികയായിരുന്നു ശ്രീമതി സാവിത്രി ഭായ് ഭുലേ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു, നൈറ്റ് ക്ലാസ്സസ്. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായ് ഭുലേ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ പൂനെ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് അല്ലെങ്കിൽ പുനർനാമകരണം ചെയ്ത പേര് സാവിത്രിബായ് ഭുലേ പൂനെ യൂണിവേഴ്സിറ്റി എന്നാണ്. അടുത്തത് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം സ്ഥാപിച്ചത് സ്വാഭിമാന പ്രസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളാണ് അദ്ദേഹം. സാമൂഹിക പരിഷ്കർത്താവായ അദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ഓർത്തുവയ്ക്കുക. ഇനി ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത. ഇപ്പോൾ ഈ ഗോത്രജനത എന്ന് പറയുന്നത് പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. ഇപ്പോൾ ഗോത്രജനതയ്ക്ക് വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ആ അധികാരം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഈ ഗോത്രവിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. അപ്പോൾ അതിൽ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആളുടെ പേര് പറയണം. വെറിയർ എൽവിൻ. വെറിയർ എൽവിൻ ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു വെറിയർ എൽവിൻ. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ശ്രീ വെറിയർ എൽവിൻ. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞ് നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്രജനത.
തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട്. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണിത്. അപ്പോൾ ഈ ഒരു വാദ്യോപകരണങ്ങളുടെ പേര് പെറേ, ഇതിൻ്റെ പേര് തുടി, ദവിൽ, അതുപോലെ ഈ ഒരു പണിയുടെ പേരാണ് നാട്ടിപ്പണി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരുടേതാണ്? ഗോത്ര വിഭാഗക്കാരുടെ സംഭാവനകളാണ്. സ്വന്തം ഭൂമിയിന്മേലുള്ള ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇനി അടുത്തത് ഡോക്ടർ എ അയ്യപ്പൻ. ഡോക്ടർ എ അയ്യപ്പൻ തൃശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 February 5 അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ ആളാരാണ്? ഡോക്ടർ എ അയ്യപ്പൻ ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖനായ നരവംശ ശാസ്ത്രജ്ഞനാണ്. അടുത്തത് ശ്രീമതി നഞ്ചിയമ്മ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അവർക്ക് 2020 നഞ്ചിയമ്മയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെയാളാണ് നഞ്ചിയമ്മ. കളക്കാത്ത സന്തനമേറെ വെകുവോകോ പൂത്തിരുക്കോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. ഇപ്പം നമ്മൾ ഗോത്രവിഭാഗക്കാരുടെ കാര്യം പറഞ്ഞു, അരികുവൽക്കരണം. ഇനി അടുത്ത ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ഐഷ അവരുടെ അനുഭവക്കുറിപ്പിൽ നിന്നുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അവർ നാടകം കളിക്കാൻ പോകുന്നതും അപ്പോൾ അത് ആ സമയത്ത് അധികം ആളുകൾ, അധികം സ്ത്രീകൾ നാടകത്തിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരു ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ഒരു ആക്രമണം, അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ശ്രീമതി നിലമ്പൂർ ഐഷയുടെ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന ബുക്കിലാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്, ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു സ്ത്രീകളെ അതിനൊന്നും കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതിനൊക്കെ വിലക്കുകളായിരുന്നു. അപ്പോൾ സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അടുത്തത് പണ്ഡിത രമാബായി. 19th century സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. പണ്ഡിത രമാബായി വിധവകളുടെ വിദ്യാഭ്യാസം, ക്ഷേമം, അതായിരുന്നു അവരുടെ പ്രധാന പ്രവർത്തന മേഖല. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അടുത്തത് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. MBBS ബിരുദം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കി. കാരണം സ്ത്രീകൾക്ക് ഇന്ത്യൻ സർവകലാശാലകൾ MBBS പ്രവേശനം നിഷേധിച്ചു. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത എന്ന നിലയിൽ പ്രശസ്തയായി ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ പ്രതിനിധി അതേ ആരാണ്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്.
അടുത്തത് ഇ കെ ജാനകി അമ്മാൾ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് ബൊട്ടാണിസ്റ്റാണ് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ഇ കെ ജാനകി അമ്മാൾ ഇപ്പൊ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ചു വിശ്വപ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞയാണ് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിലാണ് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ് 1977 പത്മശ്രീ പുരസ്കാരം സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗ പദവി വിവേചനം അനുഭവിക്കുന്നുണ്ട് എന്താണ് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ എന്ന വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും ഇത് ക്ലോസ് കെ ഓഫ് സെക്ഷൻ 2 TPPR Act 2019 നടത്തിയിരിക്കുന്നത് ഈ ഒരു ഡെഫിനിഷൻ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് അപ്പോൾ ഇനി അടുത്ത പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാര്യമാണ് പറഞ്ഞത് ഭിന്നശേഷിയുള്ളവർ അഥവാ ഡിഫറൻ്റ്ലി ഏബിൾഡ് പലതരം ഭിന്നശേഷി വിഭാഗക്കാരുണ്ട് ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ് ശാരീരിക ക്ഷമതയുള്ളവർക്ക് അനുകൂലവും പ്രാപ്യവുമായ രീതിയിലാണ് പൊതുവെ കെട്ടിടങ്ങൾ സഞ്ചാരമാർഗങ്ങൾ പുസ്തകങ്ങൾ എന്നിവയൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശാരീരിക ക്ഷമത ഉള്ളവർക്ക് അനുകൂലമായിട്ടാണ് ഇനി ഈ ഒരു ഭിന്നശേഷി ഉള്ളവർക്ക് കൂടി അനുകൂലമായ രീതിയിൽ എല്ലാം തന്നെ രൂപകൽപ്പന ചെയ്യേണ്ടതാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഇത് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 അടുത്ത പാരാലിമ്പിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ് അത് 1948 പാരാലിമ്പിക്സ് ആരംഭിച്ചത് അടുത്തത് വിവേചനം തടയാൻ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു അത് അനുച്ഛേദം 14 പ്രകാരമാണ് ആർട്ടിക്കിൾ 14 പ്രകാരമാണ് എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത് മതം വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് അനുച്ഛേദം 15 എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായി നിരോധിച്ചത് വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു സാമ്പത്തികമായി അസമത്വം സൃഷ്ടിക്കുന്നു വിവേചനങ്ങൾ സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ പരിസ്ഥിതി രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത് അപ്പോൾ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ വേണം വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ വേണം എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കണം തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടുതലായിട്ടും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് SERT പുതിയ പ്ലേലിസ്റ്റും SERT പഴയ പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്